ഉത്ബോധനമാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട മഹാനാശേഖന തങ്ങളുടെ ഉസ്താദിൻ്റെ പ്രഥമ ശിഷ്യനും നമ്മുടെ മലഹറിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കുമൊക്കെ കാരണക്കാരുകൂടിയായ നമ്മുടെയൊക്കെ ഉസ്താദ് മലഹറിൻ്റെ കാര്യദർശിയും കൂടിയായ ബഹുമാനപ്പെട്ട ഹംസകവിവാകവി ഉസ്താദ് അൽ കാമിലി കടലുണ്ടി ഇപ്പോൾ പാലക്കാട് മോളൂർ മസാലിഹുസുന്ന എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ സാരഥിയും നൂറ്റി ചില്ലാനം കുട്ടികൾ ദറസ് മോഡ ദേവ കോളേജ് ഒരു മാതൃകാപരമായ ദേവ കോളേജ് അതിന് നേതൃത്വം നൽകുന്ന മഹാനായ ഉസ്താദ് അവറുകളാണ് ഈ മഹത്തായ വേദിയിൽ നമുക്ക് ഉത്ബോധനം നടത്തുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിൻ്റെ ചെറിയ സഹോദരൻ ഷിഹാബുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ ഉസ്താദ് നമുക്ക് നസീഹത്തിനും മൗലിദിനിക്കും നേതൃത്വം നൽകും. ഉത്ബോധനത്തിന് വേണ്ടി വന്നരായ ഷെയ്ഖുന ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശ ഇലം യകൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ ومالم يسئلم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان ومالم يسئلم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأحبابه وأزواجه وذريات سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. വളരെ സ്നേഹവും ബഹുമാന ആദരവുകളും നിറഞ്ഞ വിശിഷ്ടരിൽ വിശിഷ്ടരായ സാദാത്യങ്ങളെ, അഭിമന്യ ബഹുമാനത്തിൻ്റെ കൊടുമുടിയിൽ നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, മുത്താലിമീങ്ങളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഒരു മഹൽ സംഗമത്തിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ വന്നിരായ ഷെയ്ഖുനയോടൊപ്പം അവിടുത്തെ അസാത്തിദത്തിൻ്റെ ഉസൂലിൻ്റെ മഷായിഖുമാരുടെയൊക്കെ പരമ്പരയോടുകൂടെ സ്വർഗപൂങ്കാവനത്തിൽ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവല്യർ, മക്കൾ, ഭാര്യ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യഭർത്താക്കൾ, സന്തതികൾ, മറ്റുറ്റവരുടെയും ഒരു ശിഷ്യന്മാർ നമ്മെ സഹായിച്ചവർ, നമ്മുടെ സേവന പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നവർ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മാത്രമായുള്ള ജീവിതവും മരണവും അള്ളാഹു നമുക്ക് കനിഞ്ഞേകുമാറാകട്ടെ. അതിന് വിപരീതമായി ഈ നിമിഷം വരെ ഞാനും നമ്മളും എണ്ണിപ്പറഞ്ഞവരും
ചെയ്തു കൂട്ടിയ മനസ്സാവാച കർമ്മണ തെറ്റുകുറ്റങ്ങൾ ഏത് അളവിലുള്ളതാണെങ്കിലും ആരോട് ചെയ്തതാണെങ്കിലും എത്രമേൽ ആവർത്തിച്ചുള്ളതാണെങ്കിലും അർഹമുറാഹിമീനായ ഞങ്ങളുടെ റബ്ബേ, അർഹമുറാഹിമീനായ റബ്ബേ, അർഹമുറാഹിമീനായ റബ്ബേ, എല്ലാം പുറുക്കണേ റഹ്മാനെ, അർഹമുറാഹിമീനായ റബ്ബേ, സാധുക്കളായ പാപികളായ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സും ശരീരവും മലീമസമാണെന്ന് നിന്നോട് പറയേണ്ടതില്ലല്ലോ. ശുദ്ധമാക്കാൻ കഴിവുള്ള ഞങ്ങൾക്ക് കറമ കൊണ്ട് ഞങ്ങൾ പൊതിഞ്ഞ ലുത്ഫ് കൊണ്ടും റഹ്മത്ത് കൊണ്ടും റഊഫത്ത് കൊണ്ടും ഞങ്ങളെ വല്ലാതെ പൊതിഞ്ഞിട്ടുള്ള നമ്മുടെ വലിയായ നമ്മുടെ എല്ലാം എല്ലാമായ ഞങ്ങൾക്ക് അർഹമുറാഹിമീൻ എന്ന് വിളിക്കാനുള്ള ലൈസൻസ് ഞങ്ങളുടെ നാവിന് തന്ന ഞങ്ങളുടെ യജമാനനായ അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ റഹ്മാനെ. സമ്പൂർണ്ണ സംശുദ്ധരായി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഉള്ളുകളിൽ അള്ളം പിടിച്ചു നിൽക്കുന്ന ദുന്യാവിനോടുള്ള ഹബ്ബും നീ പൊരുത്തപ്പെടാത്ത എന്തെല്ലാം ഹബ്ബുകളുണ്ടോ എല്ലാം ഞങ്ങളുടെ കൽബിൽ നിന്ന് നീ തുടച്ചു മാറ്റി സമ്പൂർണ്ണ സുഹൃദ് നൽകണേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, സുഹൃദ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ മുഖമുദ്രയാക്കി തരണേ റഹ്മാനെ. ദുനിയാവിനോടുള്ള ഹബ്ബ് ഞങ്ങളുടെ കൽബിൽ നിന്ന് നീക്കിത്തരണേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഹ്ലി ഇയാല് തനാമീതത്ത് ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ മറ്റൊരാളുടെ കറുത്ത മുഖം കാണേണ്ടുന്ന ദുരവസ്ഥയില്ലാതെ ഞങ്ങളെ നിന്റെ ഫളൽ കൊണ്ട് നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹായിച്ചവരെയും സന്തോഷിപ്പിച്ചവരെയും നീ സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണേ റഹ്മാനെ. വന്ദ്യരായ ശൈഖുനയുടെ ഈ മഹത്തരമായ ഉറൂസ്, ഇതിൻ്റെ വിദായ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിൽ നീ കാണിച്ചു തന്നതുപോലെ റബ്ബേ, ഇതിൻ്റെ നിഹായ വരെ ഇതിനെ നീ സമ്പൂർണമായും സന്തോഷത്തിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ ഉദ്ദേശിച്ചതിലുപരി റാഹത്തിലാക്കി തരണേ റഹ്മാനെ. സമ്പുഷ്ടമായ ഈ സദസ്സ് ഇതുപോലെ ഞങ്ങൾക്ക് ജന്നത്തുൽ നഈമിൽ ബഹുമാനപ്പെട്ട ശൈഖുനയോടുകൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. ഈ സദസ്സിനെയും ഞങ്ങളുടെ സദസ്സുകളെയും പ്രവർത്തനങ്ങളെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആമീൻ റഹ്മതിക യാ അർഹമർ റാഹിമീൻ. സഹോദരന്മാരെ, നീണ്ട പ്രസംഗത്തിൻ്റെ സമയമല്ല. ഇന്നത്തെ ദിവസം വന്ദ്യരായ ശൈഖുനയുമായി ബന്ധമുള്ള നേതാക്കളുടെയും സാദാത്യങ്ങളുടെയും ഒക്കെ അവര് ഉസ്താദിനെ കുറിച്ച് പറയുന്നത് കേൾക്കാനാണ് ഇന്നത്തെ സമയം ചെലവഴിക്കേണ്ടത്. ഒരു പ്രധാന പ്രഭാഷണമല്ല ഇന്നത്തെ സദസ്സിൻ്റെ പ്രാധാന്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു നല്ല സദസ്സായി നമ്മുടെ സദസ്സെ അംഗീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ വേദിയിലുണ്ട്. അവരുടെയൊക്കെ സമയങ്ങളുടെ വില ഞങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയതാണ്. അവരൊക്കെ ഉണ്ടാകുമ്പോൾ, ബഹുമാനപ്പെട്ട നമ്മുടെ മഷായിഖുമാരും പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് തന്നെ സുഖില്ലാതാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളെല്ലാം പൊറുത്തു തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ്, എന്തെങ്കിലും ഒരു നേരത്തെ ഇവിടെയുള്ള ഉസ്താദുമാരൊക്കെ പ്രസംഗിച്ച ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടിയല്ല ഈ മഹത്തായ സ്ഥാപനം തുടങ്ങിയത് എന്ന് പറഞ്ഞത് അവരൊക്കെ മനസ്സിലാക്കിയ സത്യങ്ങളാണ് എങ്കിൽ ഈ വിനീതനായ എനിക്ക് അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഒരുപാട് പറയാനുണ്ട്. അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കാൻ പറ്റിയ സമയമല്ല. ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി ഉണ്ട്, കനില. അദ്ദേഹത്തിന് അറിയാം, വന്ദ്യരായ ശൈഖുന ഹജ്ജിന് പോയ സമയം സാധുവായ ഞാനും ഉസ്താദിന്റെ ഹാദിയുമായി കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളുണ്ട്. 10 വരുന്ന ഞങ്ങളുടെ സംഘം ബാംഗ്ലൂരിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട് 99 എൻ്റെ ഓർമ്മ. ഉസ്താദ് ആ ഹജ്ജ് വേളയിൽ വല്ലാത്ത അത്ഭുതങ്ങൾ പലതും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ട് കടക്കാനുള്ള സമയം ഇപ്പോഴില്ല. ഞാൻ പറയുന്നത്, ആ ഹജ്ജ് വേളയിൽ ഉസ്താദ് തുരുതുരാ ഇസ്തിഖാറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വന്ദ്യരായ ഉസ്താദിൻ്റെ ഉമ്മ കൂടെയുണ്ട്.
മരണപ്പെട്ടു പോയ വലിയത്തെന്ന് ഞങ്ങൾ വിശേഷി മനസ്സിലാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അളാമ കൂടെയുണ്ട്. അങ്ങനെ നല്ലൊരു സംഘമാണ്. ഉസ്താദ് ഇടക്ക് ഉമ്മന്റെ അടുക്കലേക്ക് പോവും, ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് അങ്ങോട്ട് പോവും, ഇസ്തിഹാറത്ത് ചെയ്യും, വീണ്ടും പോവും, മുഷാവറ നടത്തും. ഇങ്ങനെ മുഷാവറകളും ഇസ്തിഹാറയും ധാരാളം നടത്തുകയാണ്. അപ്പൊ എന്തെല്ലാമാണ് ഇസ്തിഹാറത്ത്? വീട് എവിടെയാണ്, ഖബർ എവിടെയാണ്, സ്ഥാപനം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഇസ്തിഹാറത്തിന്റെ പിന്നിലുള്ളത്. എവിടെയാണ് വീടുണ്ടാക്കേണ്ടത്, ഖബർ എവിടെയാണ് വേണ്ടത്? ഇബ്രാഹിംനാജിനെ വിളിച്ചിട്ട് പറയും, ഇബ്രാഹിംനാജി ഖബർ പൊസോട്ട് തന്നെ, വീട് നാട്ടിൽ തന്നെ. അങ്ങനെ ഓരോ വിഷയങ്ങളും ഉസ്താദ് കൃത്യമായി ഇസ്തിഹാറത്ത് കൊണ്ട് കിട്ടിയ രൂപങ്ങൾ ഇങ്ങനെ പറയുന്ന ചില അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഉസ്താദിൻ്റെ സ്ഥാപനമായാലും എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും ഇസ്തിഹാറത്ത് എന്ന വിഷയം ഇതിൽ സാധാരണക്കാരുള്ളത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിവാദത്താണ്. എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക്, അത് ദുന്യവിയായ വിഷയമായാലും കുഴപ്പമില്ല, ആഖിറത്തിൻ്റെതായാലും ശരി, അള്ളാഹുവിനോട് ഖൈറ് തേടുന്ന എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം നിന്റെ അടുക്കൽ അംഗീകൃതമാണോ അല്ലേ? നിന്റെ അടുക്കൽ അത് അംഗീകൃതമാണെങ്കിൽ എനിക്കതിലേക്കുള്ള വഴി നീ എളുപ്പമാക്കി തരണം, ബർക്കത്ത് തരണം. അല്ല എങ്കിൽ അതിനെ അതിൽ നിന്ന് എന്നെ പിൻവലിപ്പിക്കണം, പകരം ഖൈറിലേക്ക് എന്നെ നീ തിരിച്ച് അതിൽ നീ എനിക്ക് പൊരുത്തം തരണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദുആ നടത്തുന്ന ഒരു പ്രക്രിയക്കാണ് ഇസ്തിഖാറത്ത് എന്ന് പറയുക. മിൻ സആദത്തി ഇബ്നു ആദമ ഇസ്തിഖാറത്തുഹു ഫീ കുല്ലി ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിച്ചു, ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനമാണ്. ഒരു മനുഷ്യൻ എന്ത് പ്രശ്നത്തിലേക്ക് വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും പരാജയപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ആരും ഇറങ്ങൂലല്ലോ, അത് ഉറപ്പല്ലേ? വിജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാ ആളുകളും. ഒരു ബിസിനസ്സിൽ പൊട്ടിപ്പോയ മനുഷ്യനും ഇറങ്ങിയത് പൊട്ടാനല്ല, അത് വിജയിച്ചു കിട്ടാനാണ്. ആഖിറത്തിന്റെ വിഷയത്തിൽ ചിലപ്പോൾ ചില മുതാലിമീങ്ങളൊക്കെ ഇടക്കാലത്ത് വെച്ച് അവർ കിതാബോത്ത് നിർത്തി അവർ ഏതെങ്കിലും തെരുവിന്റെ മക്കളൊക്കായി പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അവർ സത്യത്തിൽ കിതാബ് ഓതാൻ വേണ്ടി ഇൽമിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് സത്യത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ വിജയപാതയിലേക്ക് ഇറങ്ങിയ പലരും പരാജയപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം വിജയമാണെങ്കിലും അതിൻ്റെ ചില മാർഗങ്ങളിൽ വന്ന എന്തോ പിഴവുകളാണ് എന്നത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനമായ കാര്യത്തിൽ പെട്ടതാണ് ഇസ്തിഖാറത്തു ഫീ കുല്ലി ഷൈ. എല്ലാ വിഷയത്തിലും അവൻ അല്ലാഹുവിനോട് ഖൈർ തേടിയിരിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാനായ ഇമാം നബവി തങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദക്കാർ എന്ന ഗ്രന്ഥത്തിൽ തന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾ പോലും ഇസ്തിഖാറത്ത് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധമായ ശർഹ് മുസ്ലിം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധമായ ഗ്രന്ഥം ഹിയാ ഉലുമുദ്ദീൻ ഉണ്ടാക്കിയപ്പോൾ അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനോട് ഖൈറിനെ തേടുക എന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിഷയത്തിൽ മാർഗത്തിലുള്ള വിജയത്തിന്റെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിന്റെ ഓപ്പോസിറ്റായി നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ ലക്ഷണമാണ് ഏത് വിഷയങ്ങളിലും ഇസ്തിഖാറത്തിനെ കൈയൊഴിയുക എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് പരാജയം ബോധ്യപ്പെടാൻ കുറച്ച് താമസം വേണമെന്ന് മാത്രം. എങ്ങനെയാണ് പരാജയം എന്ന് നാം തീരുമാനിക്കുന്നത് പോലെയല്ലല്ലോ. ഇരിക്കട്ടെ, ഏതായാലും ബഹുമാനപ്പെട്ട ഷൈഖുന ഏത് വിഷയത്തിലും ഇസ്തിഖാറത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. എനിക്കൊരുപാട് അനുഭവങ്ങൾ ആ വിഷയത്തിലുണ്ട്. നമ്മളിവിടെ ഇന്ന് മദ്ഹറിന്റെ സ്വലാത്ത് വളരെ അനുഭൂതിയുള്ളൊരു സ്വലാത്തായിട്ടാണ് എല്ലാവരുടെ ഇടയിലും
ഒരു സുസമ്മതമായ കാര്യമാണ്. ഞങ്ങൾക്കൊക്കെ അനുഭവമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം അതിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ ഒരുപാട് മധുരങ്ങൾ പറയാനുണ്ട്. ഞാനിവിടെയുള്ള സമയത്ത് തന്നെ എയ്ഡ്സ് രോഗം സുഖപ്പെട്ടത് ഞാനും ഉസ്താദും മാത്രമേ അറിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്, രോഗി ഒഴിച്ചാൽ എനിക്കറിയാം. ഒരുപാട് മാരകമായ രോഗങ്ങൾ, അതൊക്കെ ആ മഹത്തായ സ്വലാത്തിന്റെ വസീലയായിക്കൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബുമായി വസീല തേടിക്കൊണ്ട് ഉസ്താദ് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള മോചനങ്ങളും വിജയങ്ങളുമാണ്. ഈ സ്വലാത്ത് തുടങ്ങാൻ വേണ്ടി ഏകദേശം ഒരു കൊല്ലത്തോളം ഉസ്താദിന്റെ പിന്നിൽ സാധുവായ എന്നെ പോലുള്ള ആളുകൾ നടന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഞാനിവിടെ ഉസ്താദിന്റെ കൂടെ ഒരു ചെറിയ ഹാദിമായി 2000 വരുന്നത്. ആ സമയത്ത് ഉസ്താദ് ഇവിടെ അന്നൊരു ചെറിയ പള്ളിയാണ്, നിങ്ങളൊക്കെ പരിചയമുണ്ടാവും. ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയും, എനിക്ക് അങ്ങനെ കൂടുതലൊന്നും മോഹങ്ങളില്ല ഹംസക്കോയ, ഒരു 15 ദറസ്. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഇവിടെ 15 അവർക്കെന്നെ കഴിയാൻ കഴിയുമെന്ന് സംശയമാണ്. സാധുവായ ഞാൻ അന്ന് മലപ്പുറം ജില്ലയിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ ദറസ് നടത്തുന്ന കുറ്റാളൂർ മുദരിസ, ഒരു 19 കുട്ടികള് ഉസ്താദിന്റെ മദത് കൊണ്ട് എന്റെ കൂടെയുണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഉസ്താദ് എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു. പ്രാഥമികമായ സൗകര്യങ്ങളൊന്നുമില്ല, മൂത്രപ്പുര അന്ന് ഇല്ല, തീർത്തുമില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. വെള്ളം, വെള്ളത്തിന്റെ സ്രോതസ് ഇല്ലേ ഇല്ല, ഒരു കിണർ പോലും അന്ന് സ്ഥാപനത്തിന് ഇല്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 50 വരുന്ന മുത്താലിമീങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഉസ്താദും ഞാനും കൂടെ ഒരു തീരുമാനത്തിലെത്തി, കുട്ടികള് ഒഴിയുന്ന കുട്ടികളെ കണ്ട് ഒഴിഞ്ഞോട്ടെ, ദൂരത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ കുറെ കുട്ടികൾക്ക് ഒഴിയല്ലോ. അങ്ങനെ ബാക്കിയുള്ളവരും കൊണ്ടും കൊണ്ട് വന്നാൽ ഏകദേശം 10-15 കുട്ടികളെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി. സംഗതി വശാൽ നമ്മുടെ പ്ലാനുകൾ തെറ്റി, കുട്ടികളെല്ലാം വന്നു. അപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്ക് നിർബന്ധിത സാഹചര്യത്തിൽ അന്ന് സ്ഥാപനം വികസിച്ചു. അങ്ങനെയാണ് സത്യത്തിൽ ഉസ്താദ് ആദ്യമായി സ്ഥാപനത്തിന്റെ പേരിൽ വിദേശയാത്ര, മസ്കത്തിലേക്കുള്ള യാത്ര ആദ്യമായി ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് എന്താണ്, അന്ന് ഉസ്താദ് ഈ സ്ഥാപനം ഉണ്ടാക്കിയപ്പോൾ, ചെറിയ ഒരു സ്ഥാപനം ഉണ്ടാക്കിയപ്പോൾ, ആ സ്ഥാപനം ഉണ്ടാക്കുന്നതിന്റെ വിഷയത്തിൽ ഒരുപാട് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരോട്, താജുൽ ഉലമയോട്, ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദിന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് ഉസ്താദിന്റെ കൂടെ ഞാനുണ്ട്. ഒക്കെ ഉസ്താദിനോട് ഉസ്താദ് സംസാരിക്കുമ്പോൾ ഉസ്താദിന്റെ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. ഉസ്താദിന്റെ അന്നത്തെ ദർസിന്റെ ചുറ്റുപാടും ഇനി ഞാൻ എന്തു ചെയ്യണം എന്ന കാര്യം മാത്രം, ഉസ്താദിന്റേതായ ഒരു അഭിപ്രായം ഉസ്താദ് പറഞ്ഞില്ല. ഞാൻ നേരെ സാക്ഷിയാണ്. തങ്ങളെ പള്ളി ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം, നിങ്ങൾ ദർസ് തുടങ്ങണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദുല്ല സാത്തിദ് ഒക്കെ ഉസ്താദ് പറയുന്നത് ഞാനിങ്ങനെ കേൾക്കുന്നു. എനിക്കൊക്കെ അന്ന് അത്ഭുതമാണ് തോന്നിയത്. വന്നേരായ ഷെയ്ഖുന ഉസ്താദ് വളരെ സൗമ്യമായി ഒരു ദൈവത്തിന്റെ ആളായിരുന്നല്ലോ. പുറത്തേക്കൊന്നും കൂടുതൽ അങ്ങനെ ഒരു പരിചയങ്ങളൊന്നും ഇല്ലാത്ത ഓരോരുത്തർക്ക് ഓരോ ശൈലിയാണ്, ദൈവത്തിന്റെ മാർഗങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പോ വന്നീരായ ശേഖരൻ ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കി, ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ സംശയിച്ചിരുന്നു. പക്ഷെ ഉസ്താദ് ആ മുഷാവറകളും ഇസ്തിഖാറത്തുകളും നടത്തി ഒരു ചെറിയ പള്ളി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചു, ഉസ്താദെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കുട്ടികൾക്ക് താമസിക്കാൻ കഴിയോ? ഹംസക്കോയ എന്റെ ഒരു ആഗ്രഹം എന്താ, എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, എനിക്ക് മരിച്ച് ഖബറിൽ നല്ല നിലക്ക് കിടക്കണം. അതെങ്ങനെ? ഈ മുത്താലിമീങ്ങൾ എന്റെ ശ്രമഫലമായി ഉണ്ടാകുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ച് മുത്താലിമീങ്ങൾ ഇങ്ങനെ കിതാബോധി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിങ്ങനെ കേട്ടുകൊണ്ട് മധുരത്തോടുകൂടെ എനിക്ക് ഖബർ കിടക്കാൻ കഴിയണം. ഉസ്താദ് അന്ന് സ്ഥലം പോലും പറഞ്ഞു തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സുന്ദരമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ വ്യാമോഹങ്ങളില്ല, എന്തെല്ലാമോ ചിന്തകളൊന്നും അന്ന് മനസ്സിലില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സാധുവായി ഞാനും ഏതാനും മുത്താലിമീങ്ങള്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 19 വരുന്ന കുട്ടികൾ ഒന്നിച്ച് ഇവിടെ ഒരു ദർസ് അന്ന് ഉണ്ടായപ്പോൾ പെട്ടെന്ന് സ്ഥാപനം വികസിക്കേണ്ടി വന്നു. അൽഹംദുലില്ലാ, പിന്നീട് സ്ഥാപനത്തിന്റെ വികസനമൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വലാത്ത് തുടങ്ങുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേക്ക് ഉസ്താദ് പറഞ്ഞ് ആയിട്ടില്ല, ആയിട്ടില്ല, ആയിട്ടില്ല,
നിരന്തരം ഇസ്തിഖാറത്തുകളും ബഹുമാനപ്പെട്ട ഉപ്പാപ്പായുടെ അരികിൽ ചെന്നുകൊണ്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്ന് പരിശുദ്ധ റൗളാ ശരീഫിൽ വെച്ചുകൊണ്ട് ശരിക്കും തവജ്ജുഹായി ദുആ ചെയ്ത് അതിനുശേഷം തിരിച്ചു വന്നതിനു ശേഷമാണ് ഇനി നമുക്ക് സ്വലാത്ത് തുടങ്ങാം. അങ്ങനെയാണ് ഈ മഹത്തായ സ്വലാത്തിന് തുടക്കം കുറിച്ചത്. അന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഈ സ്വലാത്തിന്റെ ഈ പരിസരത്തുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് സഹോദരിമാരൊക്കെ വന്നാൽ അവർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അങ്ങനെ ഒന്നാമത്തെ സ്വലാത്ത് വളരെ കൂടുതൽ പബ്ലിസിറ്റി ആവുകയും ആളുകളെല്ലാം എത്തി സ്ത്രീകൾ നമ്മുടെ സ്ഥാപനത്തിന്റെ പള്ളിയുടെ മുൻഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുകയും ചെയ്തപ്പോൾ രണ്ടാമത്തെ സ്വലാത്തിനെന്ന് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ സ്ത്രീകളൊക്കെ കഴിഞ്ഞ സ്വലാത്തിന് പള്ളിയുടെ മുന്നിലാണ്, നമുക്കൊരു പ്രയാസമല്ലേ? എങ്കിലത് വേണ്ട, നമുക്ക് അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യം മതിയല്ലോ അംസക്കോയ എന്ന് പറഞ്ഞു. പിറ്റേ സ്വലാത്തിന് അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇവിടെ സ്ത്രീകൾ നമ്മുടെ സ്വലാത്തിൽ പങ്കെടുക്കാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ ഒരു ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യേക കണ്ടീഷനിലാണ് നമ്മുടെ സ്വലാത്ത് ഇങ്ങോട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. ഉസ്താദ് പ്രത്യേകമായ ചില നിർദ്ദേശങ്ങളും വദീഫകളും വെച്ച് അതനുസരിച്ച് മാത്രം കൃത്യമായ ശൈലിയിൽ മുന്നോട്ട് പോയത് കൊണ്ട് പല സ്വലാത്തുകളും തുടക്കം കുറിക്കുമെങ്കിലും തുടക്കത്തിലുള്ള ആരംഭങ്ങൾ പിന്നീട് കാണാതെ പോകാറുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഈ സ്വലാത്ത് അന്ന് ഉള്ളതിനേക്കാൾ പച്ച പിടിച്ച് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ചിന്താശേഷിയോടുകൂടെ ഹൃദയത്തെ അല്ലാഹു തആല മുന്നോട്ട് കൊണ്ടുപോയ ഒരു വലിയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ശൈഖുനായിൽ നിന്ന് നാം കണ്ടിട്ടുള്ളത്. ഒരു കാര്യം ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, വിശുദ്ധ ദീനുൽ ഇസ്ലാം, ഞാൻ ഉസ്താദിന്റെ അരികിൽ പൊസോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം നാജിയുടെ വീട്ടിലേക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. എനിക്ക് ഈ വഴിക്ക് പോകാൻ പേടിയാ, കാരണം ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം, ഒരു വലിയ ഒരു കുളം, ആരുമില്ലാത്ത ചില ഇഴജന്തുക്കളൊക്കെ ഇങ്ങനെ കാണും, അങ്ങനത്തെ പ്രത്യേക അന്തരീക്ഷം. അപ്പുറത്തൊരു വഴിയുണ്ട്, അതിലൂടെ പോകാനും ചെറിയ പേടിയാണ്. ഇഴജന്തുക്കൾ ധാരാളം ഉണ്ടാവും, ഓടിയിട്ടും മറ്റൊക്കെ എങ്ങനെങ്കിലും ഒപ്പിക്കല. ആ സമയത്ത് ഈ ആരും തിരിഞ്ഞു നോക്കാത്ത ഈ ഏരിയയെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഹൈവേ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, ആ സ്ഥലം ഇങ്ങനെ എത്രയോ ആരിമീങ്ങളും ഔലിയാക്കളും സാദാത്തീങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു മജാമിഉൽ ഖൈറായി മാറാൻ ഒരു അല്ലാഹുവിന്റെ സൃഷ്ടിക്ക് അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാം ഒക്കെ ഇനിയെങ്കിലും ഉണർന്നുകൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തെറ്റായ തീരുമാനങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പൊറുത്തു തരുമാറാകട്ടെ. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രാജിവെച്ച് ബഹുമാനപ്പെട്ട ശൈഖുനയോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം എന്ന് വളരെ വിനയപരിശ്രമം അപേക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നാം ഒക്കെയും പഠിച്ചിട്ടുണ്ട്. അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ ഒരു കാര്യം മറന്നു പോകാൻ പാടില്ല, നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് ബോധവാന്മാരാകണം. എന്താണ് ആ കാര്യം? നിങ്ങളിൽ അല്ലാഹുവിന്റെ ദൂതർ ഉണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ അല്ലാഹു തആലക്ക് വേണമെങ്കിൽ ആ അറേബ്യൻ സമൂഹത്തിന് കൂടുതൽ പരിചയമുള്ള പേര്, ഒന്നുകൂടെ പറഞ്ഞാൽ ആരും എതിർക്കാത്ത ഒരു പേര്, അത് മുഹമ്മദ് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലാഹുവിനെ. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്നും അവരുടെ പ്രത്യേകത എന്താണ് എന്നും അവരുള്ള സമൂഹത്തിന്റെ ഭാഗ്യവും മൂല്യവും എന്താണ് എന്നും എല്ലാം കൂടെ സമന്വയിപ്പിച്ച് ഒരൊറ്റ ആയത്തിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ചപ്പോൾ അല്ലാഹു പഠിപ്പിച്ചു, കൂട്ടരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളിൽ അല്ലാഹുവിന്റെ ദൂതനാണുള്ളത്, നിങ്ങൾ ആ കാര്യം മറന്നു പോകാൻ പാടില്ല. എത്രയോ വിശാലമായ അർത്ഥമുള്ള ഒരു സംഗതിയാണത്. ഞാൻ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, വളരെ ചുരുക്കുകയാണ്. ഒരു കാമണിക്കൂർ
ഇൻഷാ അതോടുകൂടെ നമുക്ക് ബദ്ര മൗലിദ് തുടങ്ങണം. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അല്ലാഹു തആല ഈ നിലക്ക് നമ്മോട് ബോധവൽക്കരണം നടത്തിയതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. വർത്തമാന കാലത്ത് പ്രത്യേകിച്ചും എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേവലം ഒരു പോസ്റ്റ്മാന്റെ റോൾ മാത്രം കാണുന്ന ചില സാധുക്കളുണ്ട്. നമ്മളൊക്കെ വളരെ കൂടുതൽ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കൊരു പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നാൽ ആ കത്തിന്റെ ഉള്ളിൽ പല ആശയങ്ങളുമുണ്ട്. ആ ആശയങ്ങളെല്ലാം നാം സ്വീകരിക്കുന്നു, അതിൽ ചെയ്യേണ്ടതെല്ലാം നാം ചെയ്യുന്നു. അതിനൊക്കെ കാരണക്കാരനായ ആ പോസ്റ്റ്മാൻ ആണ്. അദ്ദേഹം കത്ത് കൊണ്ടുവന്ന് തന്നത് കൊണ്ടാണല്ലോ നാം അതൊക്കെ വായിച്ച് അതനുസരിച്ച് ചെയ്തത്. ഇതേ റോള് മാത്രം പോസ്റ്റ്മാനിന് പ്രത്യേകതയില്ല. ഈ ഒരു റോളിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനൊക്കില്ല. ഖുർആൻ അതുപോലെ ഹദീസ് എന്നത് മാത്രമല്ല, നിങ്ങളിൽ അല്ലാഹുവിന്റെ ദൂതൻ എന്ന് പറയുന്ന ഏറ്റവും ബഹുമാനമുള്ള ഒരു സംഗതിയുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇതുകൊണ്ടല്ലേ സഹോദരന്മാരെ ഞാനിത് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് നാം ഉറൂസ് കൊണ്ടാടുന്നു? ഇവിടെ തന്നെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് മുമ്പും ശേഷവും പലരും മരിച്ചു പോയിട്ടുണ്ട്. സാധുവായ എന്റെ ഉപ്പ എന്റെ മനസ്സിൽ വളരെ സ്ഥാനം പിടിച്ച എന്റെ ശൈഖിനെയോടുകൂടെ ഞാൻ എന്റെ മനസ്സിൽ കണ്ട എന്റെ ഒരു വലിയ സ്ഥാനത്ത് ഞാൻ കണ്ടിരുന്ന ആളായിരുന്നു എന്റെ ബഹുമാനപ്പെട്ട വന്ദിരായ പിതാവ്. ആ പിതാവ് മരണപ്പെട്ടു പോയി 5-4 മാസം കഴിഞ്ഞു. പക്ഷേ പിതാവിന്റെ പേരിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഉറൂസ് ഉണ്ടായിരിക്കുകയില്ല. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ പേരിൽ ഇത്രയും ഉറൂസ് ഉള്ള കാരണം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച ഈ ആയത്തിന്റെ ആ ആജ്ഞ അനുസരിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടെ നിൽക്കുന്ന അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമായി അംഗീകരിച്ചതിന്റെ പേരിലാണ് ശൈഖുനാക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഉറൂസ് സംഘടിപ്പിക്കേണ്ടി വന്നത്. വാലമു അന്ന ഫീകും റസൂലല്ലാഹ്. സാധുക്കൾ മനസ്സിലാക്കിയതുപോലെ വെറും ഒരു വിശുദ്ധ ഖുർആൻ കൈമാറ്റം ചെയ്യാനുള്ള ആശയം വിതരണം നടത്താനുള്ള കേവലം ഒരു മനുഷ്യൻ എന്ന റോളിലല്ല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ടത്. നബി തങ്ങളെ സ്നേഹിക്കണമെന്ന് പറയുന്നിടത്ത് പോലും ദുർവ്യാഖ്യാനത്തിന്റെ കറുത്ത ചായങ്ങൾ പിടിപ്പിച്ച ഈ സാധുക്കളെ കുറിച്ച് നമുക്ക് വേദനിക്കാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കും പഠിച്ചതാണ്. എന്താണ് എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം? ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഹദീസിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് كان شديد الحب لرسول الله صلى الله عليه وسلم وقليل الصبر عنه. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടുത്ത സ്നേഹത്തിന്റെ ഉടമയായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം സ്നേഹം എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യൽ മാത്രമായിരുന്നെങ്കിൽ ഈ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്നവരിൽ പല സഹാബിമാരെയും കാണാമായിരുന്നു. പക്ഷേ അത് ഒരു ഭാഗത്ത് സ്നേഹമാണ് എല്ലെന്ന് നമ്മൾ പറയുന്നില്ല, ഇത്തിബാ സ്നേഹമാണ്. പക്ഷേ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി അപ്പുറത്ത് കാണേണ്ടുന്ന ഒരു സ്നേഹത്തിന്റെ രൂപമാണ് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സമൂഹം പഠിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല. എത്രത്തോളം എന്നറിയോ? ബഹുമാനപ്പെട്ടവർ ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. സൗബാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ മുഖം വിവർണമായിട്ടുണ്ട്. എന്തോ ഒരു മുഖത്ത് ടെൻഷനിന്റെ ആധി കാണാൻ കഴിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഗയ്യറ ലൗനക, സൗബാനെ നിന്റെ മുഖത്തിന് വിവർണാവസ്ഥ വരാനുള്ള കാരണം എന്താണ്? നിന്റെ മുഖത്തിന് വർണ്ണവ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, കാരണം എന്താണ്? ബഹുമാനപ്പെട്ടവർ പറയുന്ന വിഷയം കൃത്യമായി മഹാന്മാർ പഠിപ്പിക്കുന്ന നബിയേ, യാ റസൂലല്ലാഹ് മാലി മർളു വലാ വജഹ്, നബിയേനിൽ രോഗമില്ല, വേദനകളില്ല, ടെൻഷനിന് സാധാരണ ഉണ്ടാകാറുള്ള ബാഹ്യമായ കാരണങ്ങളൊന്നുമില്ല, മറിച്ച് എനിക്കൊരു വലിയ പ്രശ്നം നിലവിലുണ്ട്. ഞാൻ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുന്നു, കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ അങ്ങയെ കാണാൻ കഴിയുന്നു.
പക്ഷേ ഞാൻ മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ ഞാൻ അങ്ങയുടെ സ്ഥാനത്തേക്കാൾ വളരെ താഴെ സ്ഥാനത്തിലാണല്ലോ നിലകൊള്ളുക. അപ്പോൾ അങ്ങയെ എനിക്ക് കാണാൻ കഴിയുകയില്ലല്ലോ. ഇനി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ കടന്നില്ലെങ്കിലോ തീരെ അങ്ങയെ കാണാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സന്ദേശത്തെ സ്വീകരിക്കുക എന്നുള്ളതിൽ മാത്രം ഹുബ്ബിനെ തളച്ചിട്ട ആളുകൾ ഇതുപോലുള്ള സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള നൂറുകണക്കിന് സ്വഹാബിമാരുടെ സ്നേഹത്തിന്റെ ബഹിപ്രകടനങ്ങൾക്ക് മറുപടി പറയണം. നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. വമയുത്തഇല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് അച്ചടക്ക പൂർണ്ണമായ ജീവിതം നയിച്ച ആളുകൾ അവർ അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരോട് കൂടെയാണ്. അവർക്ക് പേടിക്കേണ്ടതില്ല എന്ന് ആഴ്ത്തിറങ്ങിയപ്പോഴാണ് സൗബാൻ റളിയല്ലാഹുവിന് സമാധാനമുണ്ടായത്. സഹോദരന്മാരെ, ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപസാദൃശ്യമുള്ള ആളുകൾക്ക് പോലും എത്ര ബഹുമാനമാണ് സ്വഹാബത്ത് കൽപ്പിച്ചതെന്നറിയാമോ? നമ്മുടെ ഈമാനിനെ കുറിച്ച് അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ ചർച്ചാ വിഷയമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിലനിൽക്കുന്ന ഈമാൻ നമുക്കവിടെ മാറ്റിവെക്കാം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച സ്വഹാബത്തിന്റെ ഈമാനെ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. കാരണമെന്ത്? ആമിനു കമാ ആമനന്നാസ്, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞു പോയില്ലേ? സ്വഹാബത്തിന്റെ വിശ്വാസമാണ് മാതൃകാപരമായ വിശ്വാസം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ആ സ്വഹാബിമാരുടെ ചരിത്രം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുആവിയ റളിയല്ലാഹു അൻഹു ആരാണ്? ഇസ്ലാമിന്റെ ഖലീഫയല്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തിയ സഹാബിയല്ലേ? എത്ര പ്രമുഖ സഹാബിമാരുടെ കൂട്ടത്തിലാണ് മഹാന്മാർ എണ്ണിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ മുആവിയ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു സഹാബിയെ, ചിലപ്പോൾ ആ സഹാബി വരെ കൂടുതൽ നാം ചരിത്രങ്ങളിൽ കേട്ട് കാണില്ല. കാരണം അത്രമാത്രം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടോ മറ്റോ അതിനേക്കാൾ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത റാവിമാർ അപ്പുറത്തുണ്ടായത് കൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രങ്ങൾ കൂടുതൽ ഒരു പക്ഷെ നാം കേട്ട് കാണില്ല. ഹാബിസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബി ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരുമ്പോൾ ഭരണകസാരയിൽ നിന്ന് ഖാമ അൻ സരീരിഹി, ബഹുമാനപ്പെട്ടവർ കസാരയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അഖ്ബല ഇലൈഹി, ആ ബഹുമാനപ്പെട്ട ഖാബിസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ വതലക്കാഹു വഖബ്ബല ബൈനൈഹി, ആ ഖാബിസ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണിന്റെ ഇടയിലും നെറ്റിത്തടത്തിൽ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു ചുംബിക്കുന്നു. മാത്രമല്ല വഅഖ്താഹുൽ മിർഗാബ്, വളരെ വിലപിടിപ്പുള്ള വീര്യമുള്ള സാധനങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഭൂപ്രദേശങ്ങൾ വരെ മുറിച്ചു കൊടുക്കുന്നു. എന്താ പ്രശ്നം എന്നറിയോ? ശുബ്ബിഹ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോട് രൂപസാദൃശ്യതയുണ്ട് എന്ന ഒറ്റ കെയർ ഓഫ് മാത്രമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രൂപസാദൃശ്യതയുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട കേവലം ഒരു സ്വഹാബിയല്ല, സ്വഹാബിമാരെ ഭരിക്കാൻ വേണ്ടി ഖലീഫയായി അല്ലാഹു നിക്ഷയിച്ച മുആവിയ റളിയല്ലാഹു അൻഹു ആണ് സമൂഹമധ്യേ എല്ലാവരും അറിയുന്ന രൂപത്തിൽ സ്വീകരിക്കുകയും കൊത്തിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ആവശ്യമായ സന്തോഷങ്ങൾ നൽകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സന്തത സഹചാരിയായി അവിടുത്തെ ഖാദിമായി 10 കൊല്ലക്കാലം ജീവിച്ച മഹാനല്ലേ? ബഹുമാനപ്പെട്ട അനസ് ബിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തുടക്കകാലത്തിലല്ലല്ലോ മദീനയിൽ വന്നതിന് ശേഷമുള്ള ഹിദ്മത്തല്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവ ബഹുലമായ ഇസ്ലാമിക ശരീഅത്തിന്റെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന സമയത്ത് കൂടെ നിന്നിരുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ കാന ഇദാർ ആഹു ബകാ ലിറുയ്യതിഹി ലിതതക്കുരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മ വരുന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവർ ഖാബിസ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴേക്ക് കരഞ്ഞു പോകുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു കരയുന്നു,
بحمانة بطة مؤابية رضي الله عنه يريني تشمبي كونو ورد كير آفان حديث الپنڈ دي ماري پڑي بي كونو مدت نبي وڑي روبا سادر شدي وند سهودر ماري انگنا چندي كون بول نبي صلى الله عليه وسلم دنگلو ماي بندم ولر كيس نبي صلى الله عليه وسلم دنگلو ماي بندم ولر يدنگل مر کنکشن وند آدين وڑر گوره وپورون کنکا کنم کانا ينڈا دوند در مؤمن آيا منشن شدد كيند غائر يمان بودھی اند برايون ഒരാളുടെ മുമ്പിലും പണയം വെക്കാത്ത ആ മൂല്യമായ സമ്പത്ത് കയ്യിൽ കിട്ടിയവരാണല്ലോ മനുഷ്യർ എങ്കിൽ അവർ ചിന്തിക്കണം ഈ ബഹുമാനപ്പെട്ട സ്വഹാബിവര്യന്മാരുടെ ചര്യകൾ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതൊന്നും വേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്പർശനമേറ്റ സ്ഥലങ്ങൾക്ക് പോലും വലിയ ബഹുമാനം കൽപ്പിച്ചില്ലേ റുഇ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാദി അൻ യദഹു അലാ മഖാദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മിംബർ ഫയംസഹു ബിഹാ വജ്ഹഹു ബഹുമാന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ലോകപ്രസിദ്ധമായ മദീനയിലെ മിംബറിൽ ഇരിക്കുമ്പോൾ നബി തങ്ങളുടെ ഇരിപ്പിടം എവിടെ തട്ടിയോ ആ തട്ടിയ ഭാഗം കൈകൊണ്ട് തടവി ആ കൈ എടുത്തുകൊണ്ട് മുഖം തടവാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പർശനമേറ്റ സ്ഥലത്തിന് ബഹുമാനമുണ്ട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ ഉമ്മു സലീം ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോൽപാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ ആ റസൂലുള്ളാഹി തങ്ങളുടെ ശഫത്ത് പരിശുദ്ധമായ ചുണ്ട് തട്ടിയ ഭാഗം മുറിച്ചെടുത്തുകൊണ്ട് ആ കഷ്ണം തോലിന്റെ കഷ്ണം എടുത്ത് സൂക്ഷിച്ചിരുന്നു എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു പറഞ്ഞിട്ടില്ലേ എന്താണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്പർശനമേറ്റു എന്ന ഒറ്റ കാരണം കൊണ്ട് ഖബറിൽ വെച്ച് നിസ്കരിച്ചു എന്ന് നിരവധി ആളുകൾ റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു ജാമിഉ സുദൂറിൽ ഷർഹു സുദൂറിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ പല പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത മഹാനല്ലേ ബഹുമാനപ്പെട്ട സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിനോട് ഉസ്താദാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് സാബിത്തുൽ ബനാനി റളിയല്ലാഹുവിന് വരുമ്പോഴേക്ക് അനസ് റളിയല്ലാഹുവിനു വീട്ടിലുള്ള സേവകിയോട് പറയുന്നു നീ കുറച്ച് അത്തറ് കൊണ്ടാ എന്താ അത്തറിന്റെ കാരണം എന്നെ കാണാൻ വേണ്ടി അതാ ബഹുമാനപ്പെട്ട സാബിത്ത് വരുന്നുണ്ട് സാബിത്ത് വന്നാൽ എന്റെ കൈ പിടിച്ച് ചുംബിക്കാതെ വിടുകയില്ല സാബിത്ത് എന്തിനാണ് എന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത് വഹുവ യഖൂൽ അന്നയദി മസ്സത്ത് യദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ തൊട്ടിട്ടുണ്ട് എന്ന വാദമാണ് സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹുവിന് എന്റെ കൈ ചുംബിക്കാൻ പ്രേരകമായത് എന്ന് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖബറിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുന്നത് കണ്ടുവെന്ന് ലോകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് മുജ്തഹിദുൽ മുത്ലഖിന്റെ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പോലും പലരും പറഞ്ഞ ഇവിടെയുള്ള സലഫികൾ പോലും ഇമാം എന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 70 ൽ പരം പട്ടം നബി തങ്ങളെ യഖ്ദത്തിൽ കണ്ടു എന്ന് മഹാനായ ഇമാം ശഹറാനി തങ്ങൾ പറഞ്ഞ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട ഒരു ഷർഹു സുദൂറിൽ ഉദ്ധരിക്കുന്നത് ആ ബഹുമാനപ്പെട്ട സാബിത്തുൽ ബനാനിയെ പോലുള്ള മഹാന്മാർ എന്താണ് അവർക്കൊക്കെ സംഭവിച്ചതെന്ന് അറിയോ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം ഇത്തിബായിൽ മാത്രം തളച്ചിടേണ്ടതല്ല എന്നവർ മനസ്സിലാക്കി പോയി സഹോദരന്മാർ ഞാനോട് സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയോ റസൂലുള്ളാഹിയുടെ സ്പർശനമേറ്റ സ്ഥലത്തിന് ബഹുമാനമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപം കിട്ടിയ ആളുകൾക്ക് ബഹുമാനമുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തവും മാംസവുമായ ആളുകൾക്ക് എത്ര കണ്ട് ബഹുമാനമുണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കണം ബഹുമാനപ്പെട്ട അലിയുൽ ഖമാസ് റളിയല്ലാഹു അൻഹു ആരാണ് ബഹുമാനപ്പെട്ട ഇമാം ശഹറാനി തങ്ങള് അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മിനീനിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഒരു മനുഷ്യൻ കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുളിവെള്ളത്തിലൂടെ ആ കുളിച്ച മനുഷ്യന്റെ പാപങ്ങൾ ഒഴുകിപ്പോകുന്നത് കാണാനുള്ള കഴിവ് ബഹുമാനപ്പെട്ട അലിയുൽ ഖമാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നുവെന്നാണ് അത്രയും വലിയ മഹാനായ അലിയുൽ ഖമാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കാന ബഹുമാനപ്പെട്ടവരെ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഹൃദയത്തിന്റെ വെളിച്ചം കൊടുത്ത മഹാനാണ് അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ആ മഹാനായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് മഹാനവരുകൾ പറയുന്നു ഇന്ന മിൻ ഹഖ്ഖി ശരീഫി അലൈനാ അൻ നഫ്ദിയഹു ബി അർവാഹിനാ ഒരു തങ്ങപ്പാപ്പ ഒരു തങ്ങള് നബി തങ്ങളുടെ പേരമക്കളിൽ പെട്ട ഏതെങ്കിലും ഒരാള് ഒരു സയ്യിദായ മനുഷ്യൻ നമ്മൾ സയ്യിദ് എന്ന് പറയും
ഫുഖഹാക്കൾ ശരീഫ് എന്ന് പറയും, യമനിലൊക്കെ പോയാൽ ഹബീബ് എന്ന് പറയും, ഒക്കെ ഒന്നാണ് ഉദ്ദേശം. അഥവാ തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന സന്താന പരമ്പര എന്ന് ബഹുമാനപ്പെട്ട ഷരീഫിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജ്ജർ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. പല മഹാന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്, ആ ഷരീഫ് അഥവാ തങ്ങമ്മാർ സയ്യിദന്മാർ ശരിക്ക് ശ്രദ്ധിക്കണം, സാധാരണക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സയ്യിദന്മാരോട് നമുക്കുള്ള കടപ്പാടിന്റെ ഭാഗമാണ് ഇന്ന മിൻ ഹഖ്ഖി ശരീഫ് അലൈന അന്നഫദിയഹു ബി അർവാഹിന. തങ്ങപ്പാപ്പാർക്ക് നാം ചെയ്യേണ്ടുന്ന ബാധ്യതകളിൽ പെട്ടതാണ് നമ്മുടെ ആത്മാക്കൾ അവർക്ക് സമർപ്പിക്കണം. നമ്മുടെ ആത്മാക്കൾ അവർക്ക് സമർപ്പിക്കണം. ഒരു തങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ നാം മരിച്ചു കൊടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുഖാത്താണ്, അവിടുത്തെ കഷ്ണമാണ്, അവിടുത്തെ അംശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അംശമാണ്. സത്യത്തിൽ സയ്യിദന്മാർ ഇവിടെയുള്ള തങ്ങന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ദമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലഹ്മിഹിൽ കരീമൈനി ഫീ. കാരണം അരമ്പ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമുള്ള ശരീരവും അവിടുത്തെ പരിശുദ്ധമായ മാംസവും അവിടുത്തെ പരിശുദ്ധമായ രക്തവും ആ തങ്ങപ്പാപ്പയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആ അലിഞ്ഞു ചേർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുസ് ആയതുകൊണ്ട്, അവിടെ ശരീരത്തിന്റെ കഷ്ണമായതുകൊണ്ട് നമ്മുടെ ആത്മാക്കളെ മുഴുവനും ഒരു സയ്യിദായ മനുഷ്യന് സമർപ്പിക്കൽ നമ്മുടെ ബാധ്യതയിൽ പെട്ടതാണ്. لأن للجزء ما للكل من التعظيم والتشريف والحرمات. ബഹുമാനപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. കാരണം ഒരു കുല്ലായ ഒരു കുല്ല് എന്ന് പറഞ്ഞാൽ മുഴുവനും, അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഴുവനാണ്. ആ മുഴുവനിൽ നിന്നുള്ള ഒരു അംശത്തിന്, ആ മുഴുവന് എന്തെല്ലാം ബഹുമാനമുണ്ടോ ആ ബഹുമാനം ഈ അംശത്തിനും ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം, ആ മുഴുവനാകുന്ന മുത്തനബിക്കുള്ള ബഹുമാനം എന്താണോ ആ ബഹുമാനം ഈ അംശമാകുന്ന ജുസ്ഇനുമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അവരോട് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഒരു പഠിപ്പിക്കുന്നത് ഇമാം ഷാറാനി തങ്ങൾ അദ്ദേഹത്തിന്റെ മിനൽ കുബറയിൽ ഉദ്ധരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ജുസ്ഇന് ഒരു അംശത്തിന് മരണത്തിന് ശേഷമുള്ള ബഹുമാനം ജീവന്റെ സമയത്തുള്ള ബഹുമാനം പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് സയ്യിദന്മാരെങ്കിൽ ആ നബി തങ്ങളുടെ കൂടെ ആ ശരീരം ഒട്ടിനിൽക്കുന്ന ജീവിത സമയത്തുള്ള ബഹുമാനം എങ്ങനെയാണോ അതുപോലെയാണ്. ഇപ്പോൾ മുത്തുനബി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഈ ജുസ്ഇന് ഉണ്ടായിരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട അലിയുൽ ഖവാസ് റളിയല്ലാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ മത്തബൂലി റളിയല്ലാഹു അൻഹു ബഹജത്തുൻ നുഫുസ് നോക്കിയാൽ അറിയാൻ കഴിയും സ്വന്തം ഉമ്മയാണ് ഷെയ്ഖ്. എന്നിട്ടോ ആ ഉമ്മയിൽ നിന്ന് തർബിയത്ത് കിട്ടി കിട്ടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി യഖ്ലത്തിൽ നേരെ സംസാരിക്കാനുള്ള മർത്തബയിലേക്ക് ഉയർന്ന നേതാവാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ മത്തബൂലി റളിയല്ലാഹു അൻഹു. ശരിക്കും ശ്രദ്ധിക്കണം, ആ ഇബ്രാഹിം അൽ മത്തബൂലി റളിയല്ലാഹു പറയാണ്, ഒരു തങ്ങപ്പാപ്പ തങ്ങപ്പാപ്പയാണെന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് നസബ ചോദിച്ചുകൊണ്ട് പോലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അദ്ദേഹം കള്ള നസബ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അദ്ദേഹവും പടച്ചോനുമായിട്ടായിക്കോട്ടെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സന്താന പരമ്പരയാണെന്ന് സമൂഹത്തിൽ അറിയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അത് വികൃതമാക്കാൻ ശ്രമം നടത്തരുത്. കാരണം അത് മുത്തനബിയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത വേദനയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആന്റെ ആജ്ഞാപനമാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്, മൻ ആദാ ശരീഫൻ ഫഖദ് ആദ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
ഒരു തങ്ങപ്പാപ്പ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അവൻ ബുദ്ധിമുട്ടിക്കുന്നത് ബാഹ്യമായ ആ തങ്ങപ്പാപ്പയാണെങ്കിലും സത്യത്തിൽ അത് ആ ബുദ്ധിമുട്ട് ആ തങ്ങപ്പാപ്പക്കല്ല. പിന്നെയോ ലോകത്തിന്റെ സൂര്യ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് ഒരു സയ്യിദിനെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഒരു സയ്യിദിനെയും അപമാനപ്പെടുത്താൻ പാടില്ല, അവനെ കുറിച്ച് ചർച്ച ചെയ്ത് ഭക്ഷണാക്കാൻ പാടില്ല. ഇനി ഇതിനോട് തുലനം ചെയ്തുകൊണ്ട് വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായി നമ്മിലേക്ക് അറിയപ്പെട്ട് ഏതെങ്കിലും ഒന്ന് കടന്നു വന്നാൽ അവിടുത്തെ പരിശുദ്ധമായ രോമത്തെ കുറിച്ചോ അതുപോലുള്ള വിഷയങ്ങളെ കുറിച്ചോ അനാവശ്യമായ ചർച്ചയ്ക്ക് വേദിയൊരുക്കരുത്. മഹാന്മാരായ ആരിഫീങ്ങളൊക്കെ ഇക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരന്മാരെ ഞാൻ സൂചിപ്പിക്കുന്നത് ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ഒരു സയ്യിദിന് കിട്ടുന്ന ബഹുമാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കൊടുത്ത ബഹുമാനം പോലെ സയ്യിദന്മാർക്ക് മുഴുവനും ബഹുമാനം കൊടുക്കണം. എന്തുകൊണ്ട്? ലിസറിയാനി ദമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലഹമിൽ കരീമൈനി ഫീ റസൂലുള്ളാഹി തങ്ങളുടെ പവിത്രമായ ആ മാംസവും രക്തവും ഈ തങ്ങപ്പാപ്പയിൽ അലിഞ്ഞു ചേർന്നു പോയി എന്നതാണ് കാരണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അംശമായ ഒരു വലിയ മഹാനാണ് സത്യത്തിൽ നമ്മുടെ മുമ്പിൽ ഇവിടെയുള്ളത്. ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അവിടുത്തെ കുടുംബത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങളൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദിൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് അതുപോലുള്ള സാദാത്തുങ്ങളുടെ പരമ്പര പഠിക്കാൻ ശ്രമിക്കണം. സാധുവായി ഞാൻ കണ്ടിട്ടുണ്ട് ഉസ്താദുമാരുടെ ഈ ബന്ദിരായ ഷെയ്ഖുനയുടെ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഷിയാബുദ്ദീൻ ബുഖാരി തങ്ങള്, ബഹുമാനപ്പെട്ട അഭിമന്യ നേതാവ് ഖലീൽ ബുഖാരി തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുല്ലാഹി ബുഖാരി തങ്ങള്, ഈ കുടുംബത്തിലെ 5 പ്രധാന നക്ഷത്രങ്ങളാണ് ഇവരൊക്കെ. ബുഖാരി സാദാത്യങ്ങൾ, ഇവിടെ ഇരിക്കുന്ന സാദാത്യങ്ങളൊക്കെ വലിയ പൗർണമിമാരാണ്. നമ്മുടെ കേരളത്തിലുള്ള അധിക സാദാത്യമാരും ബാഅലവി കബീലയിൽപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ ബുഖാരി കബീലയിൽപ്പെട്ടവരായിരിക്കും. ബഹുമാനപ്പെട്ട അബൂ ഇസൽ മുഹാജിർ റഹിമഹുല്ലാ, മഹാനവറുകളുടെ മകൻ ഉബൈദ് റഹിമഹുല്ലാ, അവരുടെ മകൻ അലവി റഹിമഹുല്ലാ, ഈ മകനിലേക്ക് ചേർത്തുകൊണ്ടാണ് അലവിയ ത്വരീഖ് എന്ന് പറയുന്നത്. അതിനുശേഷം കടന്നു വന്ന ഐദ്രോസ്, ജമലുല്ലൈലി, അതുപോലെ സഖാഫ്, അതുപോലെ ജിഫിരി, മൗലദ്വീല തുടങ്ങിയിട്ടുള്ള എല്ലാ കബീലകളും ഈ അലവി ത്വരീഖത്തിലാണ് കടന്നു വരുന്നത്. ഞാൻ പറയുന്നത് എന്താണ്? ഇവരുടെയൊക്കെ ഈ അലവി ത്വരീഖത്തും ബഹുമാനപ്പെട്ട ബുഖാരി സാദാത്യങ്ങളുടെ ത്വരീഖത്തും രണ്ടും കൂടെ സമന്വയിച്ച് എത്തിച്ചേരുന്ന നേതാവ് ബഹുമാനപ്പെട്ട ജാഫിറു സ്വാദിഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ ജാഫർ സ്വാദിഖിന്റെ ഉപ്പ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഖിർ റഹ്മഹുല്ലാ, അവരുടെ ഉപ്പ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പ ബഹുമാനപ്പെട്ട ഹുസൈൻ ഷഹീദ് റളിയല്ലാഹു അൻഹു ബിക്കർബല, ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട ഈ പരമ്പര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയാരി തങ്ങള്, അവിടുത്തെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഖിർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ ബഹുമാനപ്പെട്ട ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ബഹുമാനപ്പെട്ട മൂസൽ ഖാദിം റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു. ഈ പരമ്പര മാത്രം ഒരു ഭ്രാന്തനായ മനുഷ്യന്റെ മേൽ ഓതി മന്ത്രിച്ചാൽ അദ്ദേഹത്തിന്റെ ഭ്രാന്ത് സുഖപ്പെടും എന്നിവരെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭ്രാന്തൻ മാനസിക രോഗിയുടെ മുന്നിൽ ഈ പേരുകൾ മാത്രം ഓതി മന്ത്രിച്ചാൽ അദ്ദേഹത്തിന്റെ മാനസിക അസുഖം സുഖപ്പെടുമെന്നാണ്. അത്രയും ഗാംഭീര്യമുള്ള, അത്രയും മൂല്യം നിറഞ്ഞ ആത്മീയതയുടെ അകക്കാമ്പുകളായ മഹാന്മാരാണ് ഈ പരമ്പരയിലേക്കുള്ളത്. അവരെ നാം തൊട്ട് കളിക്കാൻ പാടില്ല. അവർക്കുള്ള ബഹുമാനം നാം നിലനിർത്തിക്കൊണ്ടു പോകണം. ആ ബഹുമാനത്തിന്റെ പേരിൽ അള്ളാഹുവിടെ നമുക്ക് കാണിച്ചു തന്ന അത്ഭുതങ്ങളാണ് സത്യത്തിൽ ഇതെല്ലാം. എന്നോട് ഇങ്ങനെ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമായി അവിടുത്തെ മതത്തിന്റെ പേരിൽ കിട്ടിയിട്ടുള്ള ബഹുമാനങ്ങളെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ചുരുക്കുകയാണ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദുമായി നമുക്കുള്ള ഈ ബന്ധത്തിന് ഒന്നുകൂടെ മാറ്റുകൂട്ടാൻ പറ്റുന്ന ആ ഉസ്താദിന്റെ ജീവിതത്തിന്റെ ഒരു
യമൂത്തുൽ മർഉ അലാമാ ആശ അലീഹി എന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും മരണം എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മനസ്സിലാണ് ഉസ്താദിന്റെ പ്രധാനപ്പെട്ട എല്ലാം. നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി എന്നാണല്ലോ. ചില ആളുകളൊക്കെ അത് തെറ്റിദ്ധരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ എപ്പോഴും നിസ്കരിക്കുന്നത് കാണാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ നിസ്കരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഈ അഭിപ്രായം പറയുന്ന പല നിസ്കരിക്കുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് കാണില്ല. അതിനേക്കാൾ വലിയത് പലതും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖുന. എനിക്കറിയാൻ കഴിയും ഉസ്താദിന്റെ പല മനസ്സും. സാധുവായ ഞങ്ങൾക്ക് മുമ്പിൽ, സാധുവായ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ പല നിയ്യത്തുകളെ കുറിച്ചും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വിഷയങ്ങളൊന്നുമല്ല, ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി, ആ കനമാണ്, ആ ബഹുമാനമാണ്, ആ മൂല്യമാണ് സത്യത്തിൽ നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ വേണം, വെറും പുറം പൂച്ച് പോരാ. സാധുവായ എന്നെ പോലുള്ള ആളുകൾ, അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ നീ പൊറത്തു തരണം റഹ്മാനെ, നല്ലൊരു ജീവിതം തരണം റഹ്മാനെ, ബഹുമാനപ്പെട്ട ശൈഖുനയോട് ഒത്തുചേർന്ന് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. വിനയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തസവുഫ്. മനസ്സിന്റെ ഉള്ളിൽ അകക്കാമ്പായി സൂക്ഷിച്ച ആളാണ് ഉസ്താദ്. ഞങ്ങൾക്കൊക്കെ ശരിക്കും ബോധ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ദർസിൽ പഠിക്കുന്ന സമയത്ത്, പൊസോട്ട് കുന്നിന്റെ മുകളിൽ ദർസിൽ പഠിക്കുന്ന സമയത്ത് മുല്ലാസനും കുത്തുബിയും മീർ സഹിതം ഹയാലിയൊക്കെ ഓതിത്തരുന്ന സമയത്ത് ഭയങ്കര വാചാലനായി ഉസ്താദ് ഓതിത്തരും. പുനൂനുകളിൽ വളരെ നല്ല കഴിവാണ്. ഞാൻ സാധുവായ ഞാൻ വെല്ലൂരിൽ പഠിക്കുന്ന സമയത്ത് കാവിയിലുള്ള ഇഷ്കാല് വരെ ഉസ്താദിനോട് ഇവിടെ വന്ന് ചോദിക്കാറുണ്ട്. നാട്ടിൽ വരുന്ന സമയത്ത് ലീവിനെ ഒന്ന് ചോദിച്ച് ഞാൻ എന്റെ സംശയം തീർത്തത് എനിക്ക് ഓർമ്മയുണ്ട്. വെല്ലൂര് മോശമാണെന്നല്ല, വെല്ലൂര് വളരെ പ്രഗത്ഭന്മാരെ ഉസ്താദാണ്, ഉസ്താദന്മാരെ. പക്ഷെ ചിലത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന അത്ര നല്ല വിശദീകരണം തരാൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന. എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ അധിക ചില ആളുകൾക്കൊക്കെ ഉസ്താദിനെ ഓർമ്മ വരുന്നത് ആ രാവിലെ തന്നെ പോയിട്ട് ആ ചികിത്സാ കസേരയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ വേദനകൾ കേൾക്കുന്ന കസാരന്റെ സ്ഥിതി മാത്രമേ അറിയുള്ളൂ. ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ദർസ് നടത്തിയ സാധുവായ ഞാൻ കോളേജിൽ പോകുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90s തൊണ്ണൂറ്റൊന്ന് 92 വർഷം 92 ഞാൻ വെല്ലൂരിൽ നിന്ന് ഫാരിഗാകുന്നത്. ആ സമയം ഞാൻ കോളേജിൽ പോകുന്നത് വരെ വന്നിര ശൈഖുന ഇഷ്ടംപോലെ ആളുകൾ വിവിധ കേസുകളുമായി വരും. ഒരാൾക്കും ചികിത്സക്ക് സമയം കൊടുക്കാറില്ല, ദർസിൽ തന്നെ മുഴുവൻ സമയം മുഴുകുന്ന ആളായിരുന്നു. കൊറേ നൂലുകളും വെള്ളങ്ങളും ഇങ്ങനെ മേശപ്പുറത്തെത്തും. ദുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്താണ് മന്ത്രിക്കുന്നത് ചുരുങ്ങിയ ഒരു മന്ത്രണ്ട്, ആ എല്ലാറ്റിനും ഒറ്റ ഊത്താണ് അവിടെ വെക്കും. കഴിഞ്ഞ് പിന്നെ ദർസിൽ ഇവിടെ ഞാൻ വെറുതെ പറയും, ഇവിടെയൊക്കെ നമ്മുടെ സി പി അംസ മുസിരാര്, കെ കെ അനീഫ് മുസിരാരൊക്കെ ഉണ്ട്. അവർ ഉസ്താദിന്റെ ശിഷ്യന്മാരാ, പഴയകാല ശിഷ്യന്മാർ. അവർക്കൊക്കെ അറിയാൻ കഴിയും അവർക്ക് ഒറ്റ ഊത്താണ്. പിന്നെ ദർസ മഗ്രിബിന് ശേഷം എന്നെ പലപ്പോഴും സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് എനിക്ക് പിന്നെ ഹിക്കം ഓതി തന്നിട്ടുണ്ട്. കുറച്ച് ഹിക്കം ഓതുക എന്ന് പറഞ്ഞിട്ട് ഹിക്കം ഓതി തരാറുണ്ട്. ഉസ്താദിന്റെ തസവുപ്പിനോടുള്ള ഒരു സ്നേഹം, ആ ആകർഷണം വല്ലാത്തൊരു സന്തോഷമായിരുന്നു. സഹോദരന്മാർ, ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്, ദർസുകളിൽ പാണ്ഡിത്യത്തിൽ വലിയ മികവുള്ള ആളാണ്. നമുക്കൊക്കെ വേണമെങ്കിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്, നമ്മുടെ ഭാഗത്ത് വലിയ ശിഷ്യന്മാരുള്ള പണ്ഡിതനാണ് അത്തിപ്പറ്റ കുഞ്ഞാരി മുസിരിയാരൻ. ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട കുഞ്ഞാരി ഉസ്താദിനെ ഞാൻ ഫോൺ ചെയ്തു സംസാരിച്ചു. ഉസ്താദ് ഉമർ ഫാറൂഖ് തങ്ങൾ ഉസ്താദ് നമ്മളോട് വിട പറഞ്ഞല്ലോ. ഉസ്താദ് ചിലപ്പോൾ സെബുക്കുകളിൽ ഈ അത്തിപ്പറ്റ കുഞ്ഞാലി മുസ്ലിയാർ പോലുള്ള ഉസ്താദുമാരെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അവർക്ക് ഞാൻ മൈബദിയിൽ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. നമ്മളതിൻ്റെ വിശദീകരണമൊന്നും ചോദിക്കാറില്ല. പക്ഷെ കുഞ്ഞാലി ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾക്ക് വെല്ലൂരിൽ നിന്ന് ഉസ്താദ് മൈബദി ദർശനത്തിൽ തന്നിട്ടുണ്ടോ അറിയാൻ വേണ്ടി ചോദിക്കാണ്. അപ്പൊ അദ്ദേഹം സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് പറയാം, നിങ്ങള് സ്മരണി കേൾക്കുന്നുണ്ടോ എങ്കിൽ എഴുതണം, ഉസ്താദ്മാരുടെ ശിഷ്യന്മാർ എഴുതുന്ന കൂട്ടത്തിൽ ഞാനൊരു ശിഷ്യനായിട്ട് നിങ്ങൾ എഴുതണം, അതിൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങൾക്ക് മൈബദി തിരിച്ചു തന്നത് ഉസ്താദാണ്, ഞങ്ങൾക്ക് മൈബദി ദർസ് നടത്തി തന്നത് ഉസ്താദാണ്. നിങ്ങളുടെ ഉസ്താദ് നല്ല തഫ്ഹീമിന് കഴിവുള്ള, നല്ല ഫഹമും അതോടൊപ്പം തഫ്ഹീമിന് കഴിവുള്ള നല്ല ഒരു സാക്ഷിമായ ഫഹമുള്ള ഒരു പണ്ഡിതനായിരുന്നു. സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്, നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. സയ്യിദന്മാർ എന്ന നിലക്ക് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഒരു നല്ല പരമ്പരയിൽ അത്യുജ്വല സൂര്യനായ ഒരു സയ്യിദാണ്. ആ കുടുംബത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല.
തസവുഫിന്റെ ഒരു വെളിച്ചം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കുടുംബമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉപ്പ. സൂഫി വര്യനും വിലായത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ലാത്ത നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദ് അഹമ്മദ് അൽ ബുഖാരി. നവറല്ലാഹു മർക്കദഹു വനഫഅന ബിഹി ഫിദ്ദാറൈൻ. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പിതാവിന്റെ കൂടെ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഇരുന്ന പരിചയമുണ്ട് ഞങ്ങൾക്ക്. ഭക്ഷണം കഴിക്കണം എന്നാണ് ചെറുപ്പത്തിൽ ഓതുന്ന കാലത്ത് ഞങ്ങൾ നാട്ടിൽ പോയാൽ ഉസ്താദിന്റെ കൂടെ തന്നെ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരും തറവാട്ടിലുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ടവര് ഭക്ഷണം വിളമ്പാണെങ്കിൽ ചിലപ്പം കുറെ ആളുകൾ ഉണ്ടാവും. ഇതേപോലെ വരുന്നവരൊക്കെ വിളിച്ചു കൂട്ടും, അതിലേക്ക് ഇരുത്തും. അപ്പോ ഇരുത്തിട്ട് മത്സ്യമൊക്കെ ആദ്യം കറിയിൽ നിന്നിങ്ങോട്ട് കോരിയിട്ട് ഒരു പാത്രത്തിൽ എടുത്തു വെക്കും. ആ ഉപ്പ നീതി ബോധം. എന്നിട്ട് ഉള്ളിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഉള്ളിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഉണ്ട് എന്നാ ഇനി ഇത് ഇവിടെ അത് ഇവിടുന്ന് ഇനിയൊന്നും അങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു നീതിപൂർവ്വം എല്ലാവർക്കും അത് ആദ്യം ഒരുക്കും. കറി പിന്നെ എല്ലാവർക്കും ആവശ്യത്തിന് ഒഴിക്കാം. അവിടെ ഉള്ളവർക്ക് ഒരു ഫോർമാലിറ്റീസും ഇല്ല. ഏത് വിഷയത്തിൽ ബാങ്ക് ഇങ്ങോട്ട് കൊടുത്താൽ ഉടനെ ഓടിയിട്ട് ആ ഉപ്പയും മക്കളും ഒന്നിച്ച് ഓടി ഇങ്ങോട്ട് വരുന്ന രംഗം വല്ലാത്തൊരു മധുരമുള്ള രംഗമാണ്. ആ സൂഫി കുടുംബത്തിൽ ഒരു വലിയ സൂര്യനായിട്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് രംഗപ്രവേശം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഉസ്താദിന്റെ ജീവിതത്തിലുള്ള ആത്മീയതയും തഖ്വയും നിറഞ്ഞു തുളുമ്പിയത് കൊണ്ടാണ് വഫാത്തിന്റെ സമയം ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും മനുഷ്യന്മാരാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ചിലപ്പോഴൊക്കെ നമുക്ക് പലതും ഒരുക്കങ്ങൾ പൂർത്തിയാവൂല. മുത്തനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ ഒരുങ്ങാനുള്ള സമയം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഒരുങ്ങ സ്വന്തമായി ഒരുങ്ങാനുള്ള സമയമാണ്. ഇതുവരെയുള്ള ദാവത്തിനടുത്തുമ്പോൾ പ്രസംഗിച്ചടക്കുമ്പോഴൊന്നും ഒരുക്കല്ലാന്നല്ലേ പറയുന്നത്. എന്നാലും അല്ലാഹു നമ്മളും മാത്രം ഇങ്ങനെ പ്രത്യേക തവജ്ജുഹായി തളർവായി കരഞ്ഞ് തൗബ ചെയ്ത് ഇങ്ങനെ ഉണ്ടല്ലോ ഒറ്റക്കിരുന്ന് ആലോചിച്ച് ഹൽവത്തായി അതിനൊക്കെയുള്ള സമയം മുത്തലിം സല്ലാ അലൈഹി സ്ലമങ്ങൾക്ക് കിട്ടി. അവിടുത്തെ മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തു, നബി തങ്ങളുടെ അവസാന സമയങ്ങളിൽ ഈ ആയത്തിറങ്ങിയതിന് ശേഷം സുബ്ഹാനല്ലാഹി വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ നിരവധി തവണ പറയുന്നതായി എപ്പോഴും അതി തന്നെ പതിമാക്കുന്നതായി ഞങ്ങൾ കേൾക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു അതിന്റെ മുസ്തദിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പേരക്കിടാവാകുന്ന നമ്മളൊക്കെ ഹദ്ദാദ് ബർദുൽ ലത്തീഫിന്റെ ഉപജ്ഞാതാവായ ബഹുമാനപ്പെട്ട അൽ ഹബീബ് അബ്ദുല്ലാഹി ബിൻ അലബി അൽ ഹദ്ദാദ് ബാഹലവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടുത്തെ സീമന്ത പുത്രൻ ബഹുമാനപ്പെട്ട ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഉപ്പ വഫാത്താകുന്നതിന് 40 ദിവസം മുമ്പ് മുതൽ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹി അല്ലാഹി പതിവാക്കി ചെല്ലുമായിരുന്നു. അതിങ്ങനെ എപ്പോഴും ചെല്ലുമായിരുന്നു. ഇങ്ങനെ മഹാന്മാർക്കൊക്കെ ഒരുങ്ങാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനയെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലക്കാലം ഒരുക്കം തന്നെയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ദുൽഹിജ്ജ ഈ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള ദുൽഹിജ്ജ മാസത്തില് ബഹുമാനപ്പെട്ട ഉസ്താദ് സുബ്ഹാനല്ലാഹ് ആ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വേദന തുടങ്ങിയത് മുതൽ എപ്പ കണ്ടാലും കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടോ എന്റെ കാര്യം കഴിഞ്ഞിട്ടോ എന്റെ കാലം കഴിഞ്ഞിട്ടോ എന്നിങ്ങനെ മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കും. സാധുവായ ഞാനും ഉസ്താദിന്റെ നാട്ടിലാണ്. വെള്ളിയാഴ്ച എഴുന്നേറ്റ് ഇടക്കിടക്കൊക്കെ ഉസ്താദോട് ഉണ്ടാകുമ്പോൾ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വർഷക്കാലം എപ്പ എഴുന്നേറ്റെന്ന് പ്രസംഗിക്കുന്ന സമയത്തും കരയാൽ കരയാത്തൊരു പ്രസംഗം ഉണ്ടാകാറില്ല. ഇടക്കിടക്ക് കരയും, പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു അവസാന സമയത്ത്. സാധുവായ ഞാൻ വഫാത്തിന്റെ തലേ ദിവസം ഉസ്താദിനെ കാണാൻ വേണ്ടി മിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്നെ കണ്ട മാത്രയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് തിരക്കിയത് ഹംസക്കോയ എന്റെ ഖബറിന്റെ സ്ഥിതി എന്താകും, എന്റെ ഖബറിന്റെ സ്ഥിതി എന്താകും. ഭിങ്ങി പൊട്ടിക്കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഉസ്താദ് ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കുറെ സമയം സാധുവായ ഞാനും തരിച്ചുപോയി. ഞാൻ പറഞ്ഞു, ഉസ്താദേ ഉസ്താദൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയാണ്? ഉസ്താദിന്റെ ഖബറ്, ഉസ്താദിന്റെ പരലോകം, അതൊക്കെ ചിന്തിക്കാനുള്ള സമയം ആയിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതായത് മരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്, ഇപ്പൊ മരിക്കാൻ പോകുകയാണെന്നുള്ള ധാരണ വെച്ചുകൊണ്ട് കഴിയാനായിട്ടുണ്ടോ? നമുക്ക് മദ്ഹറൊക്കെ ഇനിയും എത്രയോ ഉയരേണ്ടതുണ്ട്, ഉസ്താദ് അങ്ങോട്ടൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞപ്പോ അതൊന്നും അതിലേക്കൊന്നും ഞാൻ ഇനി ഇല്ല, എനിക്ക് നന്നായി ഒന്ന് വഫാത്താകണം, മരിക്കണം, എന്റെ ഖബറിന്റെ സ്ഥിതി എന്താകും. ദുൽഖായദ് രണ്ടിന് സാധുവായ എന്റെ ഭാര്യ പിതാവ് എം കെ എം കോയ ഉസ്താദിന്റെ ആണ്ടാണ്. ആ സമയത്ത്
എന്റെ കുറച്ച് മുത്താലിമീങ്ങളൊക്കെ അമോശന്റെ ഭാര്യ പിതാവിന്റെ ആണ്ടിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ കുട്ടികൾ മുത്താലിമീങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെല്ലിയാലോ? ആയിക്കോട്ടെ, അക്കസാം ബെയ്ത്ത് എല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളൊക്കെ വന്ന് അക്കസാം ബെയ്ത്ത് ഉസ്താദിന്റെ കൂടെ തന്നെ അവിടെ തന്നെ ഇരുന്ന് ഉസ്താദും ചെല്ലി, കുട്ടികൾ ഒന്നായിട്ട് അക്കസാം ബെയ്ത്തൊക്കെ ചെല്ലിയപ്പോ ഉസ്താദിന് കുറച്ച് ഒരു റാഹത്ത് തോന്നി. ഉസ്താദ് പിന്നെ അങ്ങനെ ഞങ്ങളോടൊക്കെ നാസ്ത കഴിക്കാൻ വേണ്ടി പറഞ്ഞു, അവിടെ കുട്ടികൾക്കൊക്കെ നാസ്ത ഉണ്ടാക്കി. നാസ്ത കഴിക്കാൻ വേണ്ടി ഞാൻ ഉള്ളിൽ പോയി നാസ്ത കഴിക്കാൻ വേണ്ടി ഇരുന്നു. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നാസ്ത കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഷഹീർ തങ്ങൾ വന്നിട്ട് വിളിക്കുന്നു, നിങ്ങൾ ഉപ്പ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ആയിക്കോട്ടെ കാണാം. അപ്പൊ ഷഹീർ തങ്ങൾ പറഞ്ഞു, ഞാൻ പലതവണ ഉപ്പനോട് പറഞ്ഞു അംസക്കുസ്താദ് ചായ കൂടി നാസ്ത കഴിക്കുകയാണെന്ന് പറഞ്ഞു, പക്ഷെ കേൾക്കുന്നില്ല. ഇപ്പം തന്നെ വരണം, ഇപ്പം തന്നെ വരണം, വിളിക്കി വിളിക്കി എന്നാണ് പറയണത്. അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഷഹീർ തങ്ങൾ എന്നെ ഇതിൻ്റെ ഇടയിൽ വിളിക്കണേന് ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് പറയണത്. ഞാൻ പോയി നോക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, അംസക്കോയ സിഹുറും കണ്ണറും ഉപ്പില്ല, അങ്ങനത്തെ ഒന്നുമില്ല, അതൊക്കെ നമ്മൾ ആ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നിന്റെ അടുക്കൽ അൽ മസ്ലക്കുൽ ഖരീബ് ഉണ്ടോ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ബാലവി സാദാത്യങ്ങളെ കുറിച്ച് ഉസ്താദ് ഇടക്കിടക്ക് പറയാറുണ്ട്, ആലിമീങ്ങൾക്ക് പറ്റിയൊരു ത്വരീഖത്താണ്, സഹവിൻ്റെ ഹാലിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ഒരു ത്വരീഖത്താണ് പിന്നെ ബാലവി ത്വരീഖത്ത്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിൻ്റെ ആയുധം അതാണ് എന്നൊക്കെ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, നമുക്കതൊക്കെ തന്നിട്ടുമുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഈ ബാലവി സാദാത്യങ്ങളുടെ വദീഫകൾ വിശദീകരിക്കുന്ന ഒരു ചെറു ഗ്രന്ഥമാണ് അൽ മസ്ലക്കുൽ ഖരീബ്. അത് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി പറയാണ്, മസ്ലക്കുൽ ഖരീബ് എന്ന് കേട്ടിട്ട് വേറെന്താ വിചാരിക്കണ്ട. അപ്പൊ മസ്ലക്കുൽ ഖരീബ് കൈവശം ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ എന്തൊക്കെയോ ചില യാദൃശ്യമായ ചില സംഭവങ്ങൾ. ഞാൻ സാധുവായ ഞാൻ സേവനം അനുഷ്ഠിക്കുന്ന മോളൂരിൽ ഷിയാബുദ്ദീൻ ബുഖാരി തങ്ങളും ഞാനൊക്കെ പിന്നെ അതിൻ്റെ തൊട്ട് വർഷം മുമ്പ് യമനിലൊക്കെ പോയപ്പോൾ കുറേ കിതാബുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ലക്ഷക്കണക്കിന് പിന്നെ കിതാബുകളുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ഇടയിൽ ഈ സാധനം പെട്ടുപോയാൽ ആർക്കും കിട്ടൂല, താലിമിയൊക്കെ തന്നെ കിട്ടൂല, എന്തോ തന്നെ അറിയില്ല, ഒന്നും വ്യവസ്ഥ ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആ പ്രാവശ്യം നാട്ടിൽ വരുന്നതിൻ്റെ തലേ ദിവസം എന്തുകൊണ്ടോ മസ്ലക്കുൽ ഖരീബ് മാത്രം അതെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനാ വെച്ചത് എനിക്ക് പോലും അറിയില്ല, കാരണം ഞാനത് എടുത്തിട്ടില്ല, ഞാനത് നോക്കലുമില്ല, അതുകൊണ്ട് അമല ചെയ്യലുമില്ല. ഞാനത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് മാത്രം, അതിൽ നിന്ന് എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് ഇത് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, മസ്ലക്കുൽ ഖരീബ് എൻ്റെ കൈവശം ഉണ്ട് ഉസ്താദെ, ആ എനിക്ക് അത് വേണം. ആ തരാലോ ഉസ്താദ്? അങ്ങനല്ല, ആ നീ മുആറായി തരരുത്, എനിക്ക് നീ സ്വന്തമാക്കി എടുക്കാൻ തരുമോന്ന് ചോദിച്ചു. ആ ഉസ്താദിനല്ലേ എല്ലാ കിതാബും, എല്ലാം ഉസ്താദിനുള്ള ഉസ്താദിന് സ്വന്തമായിട്ട് എടുക്കാൻ. ഞാൻ എന്താ പറയാൻ കാരണം എന്നറിയോ, എൻ്റെ ഷെയ്ഖ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വഫാത്ത് അടുത്തു കഴിഞ്ഞാൽ, അന്ത്യസമയം എത്തിക്കഴിഞ്ഞാൽ അൽ മസ്ലക്കുൽ ഖരീബ് നോക്കി അമൽ ചെയ്തു കൊള്ളുക, മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ഇടപെടരുത് കേട്ടോ. ഞാൻ ഉടനെ പറഞ്ഞു, ഉസ്താദെ ഉസ്താദ് പറയരുത്, മസ്ലക്കുൽ ഖരീബ് നമ്മൾ എത്തിക്കും, ഉസ്താദ് മൽഹറിലേക്ക് പോകണം, നമുക്ക് അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം, മൽഹറുകളെല്ലാം കൂടി കൂടി നടത്തിക്കോളൂ, ഞാനിനി അങ്ങോട്ടൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കാനുള്ള സമയം എത്തിയിട്ടുണ്ടെന്ന് പൂർണ്ണ ബോധ്യമായിട്ടുണ്ട്, അതുകൊണ്ട് മസ്ലക്കുൽ ഖരീബ് എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ കുട്ടികൾക്ക് ഫോൺ ചെയ്തു, ഞാൻ നാട്ടിലാണ്, അപ്പം മസ്ലക്കുൽ ഖരീബ് മേശപ്പുറത്ത് തന്നെ ഉണ്ട്, കുട്ടികൾക്ക് എടുക്കാൻ സുഖമായി. അങ്ങനെ സാധനം ഉസ്താദിന് എത്തിച്ചു കൊടുത്തു. ഞാൻ പറയുന്നത് പിന്നീട് ഉസ്താദിൻ്റെ കുടുംബം പറയുന്നത് എപ്പോഴും അത് നോക്കി ഇങ്ങനെ ചെല്ലുക പറയുക ഇത് തന്നെയായിരുന്നു ഉസ്താദിൻ്റെ പണി എന്ന് അവരൊക്കെ പറയാറുണ്ട്. ഒരു മാസക്കാലം ഉസ്താദിൻ്റെ ഒരു മാസം ഒന്നര മാസത്തോളം ഏകദേശം അത് കഴിഞ്ഞതിന് ശേഷം ദുൽഖാദി രണ്ടിനാണ് സംഭവം. ഞാൻ പറയുന്നത് ദുൽഹിജ്ജ പന്ത്രണ്ടിനാണല്ലോ വഫാത്ത്. ഞാൻ പറയുന്നത് എന്താ, ഉസ്താദിൻ്റെ അന്ത്യ സമയം മുഴുവനും അൽഹംദുലില്ലാഹ് എങ്ങനെയാണോ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അങ്ങനെയായിരിക്കും മരണം എന്നതിന്റെ തെളിവാണ് സഹോദരന്മാരെ, നമുക്കും അതുപോലെ ഒരു മരണം കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വലിയ ബഹുമാനാവസ്ഥ കിട്ടിയത്. സാധുവായ ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത് പിന്നെ ഒരു കുഗ്രാമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിഷമാവും. അവിടെ നിന്ന് കുട്ടികളൊക്കെ ഇവിടെ പലരും പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഒരു ഒരു ചെറിയ ഉൾപ്രദേശമാണ്. ആ പ്രദേശത്ത് പല പണ്ഡിതന്മാരും മരിച്ചിട്ടുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാർ. ആ നാട്ടിൽ തന്നെ പേരെടുത്ത പണ്ഡിതന്മാർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും കിട്ടാത്ത ബഹുമാനം ആ നാട്ടുകാരിൽ നിന്ന് ഒന്നിരാ ഷെയ്ഖിനൊക്കെ കിട്ടിയിട്ടുണ്ട്. 500,000 തെഹ്ലീൽ
ബഹുമാനപ്പെട്ട ഉസ്താദിന് കിട്ടിയിട്ടുണ്ട്. അവരിൽ നിന്ന് തന്നെ എത്രയോ ഹത്തുമകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ചെയ്തത് അല്ല, അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും പ്രചരണം നടത്തിയിട്ട് ആ നാട്ടുകാരുടെ കെയർ ഓഫിലുള്ള ഹദിയയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത്ര വലിയ ബഹുമാനം ആ ഉസ്താദിന് കിട്ടാനുള്ള കാരണം എന്താണ്? ലോകത്തിന്റെ നാനാഭാഗത്തും സാധുവായ ഞാൻ അള്ളാഹു തആലയുടെ യാത്ര സ്വീകരിക്കുമാറാകട്ടെ. നാളെ രാവിലെ നിർബന്ധിതനായി നാളെ ദുബായിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ നാളെ ഷാർജയില്, മറ്റന്നാളെ ദുബായില്, ഇങ്ങനൊക്കെ ഉസ്താദിന്റെ പരിപാടികൾ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും, ലോകത്തിന് നാനാഭാഗത്തും ബഹുമാനപ്പെട്ട ശൈഖുനക്ക് വേണ്ടി തിദുക്കാരന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു മഹാന്റെ ജീവിതത്തിന്റെ തെളിവുകളാണ്. അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മുടെ പക്കൽ നിന്ന് ഈ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്ക് ആ ബഹുമാനപ്പെട്ടവരുടെ മദത് കൊണ്ട് രക്ഷപ്പെട്ട് കിട്ടണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ഈ മഹത്തായ സ്ഥാപനം അതിൻ ഉസ്താദിന്റെ ഏറ്റവും വലിയ സ്നേഹ സ്ഥാപനമാണ്. ഇതിന്റെ വിജയത്തിന് വേണ്ടി നമ്മളൊക്കെ കൊണ്ട് എന്തെല്ലാം ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ, സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ, ഇതിന്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ, ഏത് നിരക്കും ഇതിന്റെ പ്രചാരകരാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊക്കെ സാധുവായ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം. നമ്മുടെ ഈ പൊസോട്ട് നാടിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം ഞാൻ ഇവിടെ ചിരിച്ചും കളിച്ചും ഭക്ഷണം കഴിച്ചും എന്നെ ചെറിയ പ്രായത്തിൽ തന്നെ പോറ്റി വളർത്തിയ നല്ല ഒരു സമൂഹമാണ് പൊസോട്ട് നാട്ടുകാര്. അവർക്ക് അല്ലാഹു തആല വലിയ വിജയം കൊടുക്കുമാറാകട്ടെ. നല്ല ഐക്യം അവർക്ക് അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഒരു ഭിന്നിപ്പുമില്ലാതെ ബഹുമാനപ്പെട്ട സാദാത്യങ്ങളോടുള്ള ബഹുമാനം, ആലിമീങ്ങളോടുള്ള ബഹുമാനം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന നല്ല ഒരു സമൂഹമായിട്ട് ഈ നാട്ടുകാര്, അങ്ങനെ ആയിരുന്നു അവരിൽ നിന്നൊക്കെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അല്ലാഹു തആല ഇനിയും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടിയും സാധുക്കളെ ഞങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങള് ഒക്കെ അറിയാൻ കഴിയും. വെള്ളിയാഴ്ച രാവിലെ അത്ഭുതകരമായ ഒരു സദസ്സോട് നടക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ പറയുന്ന എന്താ, വെളിച്ചത്തിന്റെ ഉദാഹരണങ്ങളാണ്, അള്ളാഹു തെരഞ്ഞെടുത്തിന്റെ ഉദാഹരണമാണ്. പറ്റുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വ്യാഴാഴ്ച ഒരു ദിവസം രാത്രി മലബാർ എക്സ്പ്രസിനായിട്ട് കയറിയാൽ മതി. ഭയങ്കര കുറ്റാളൂരിൽ പോയാൽ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു വാഹനം ഒപ്പം കിട്ടൂല, ബസ് കയറി ഒരു കുട്ടി വരൂല. പള്ളിയിൽ ഒരാൾക്ക് ഇരിക്കാനിടമില്ലാത്ത വിധം സുബിഹി ജമാഅത്താകുമ്പോഴേക്ക് പള്ളി നിറഞ്ഞു കവിയുകയാണ്. നാട്ടുകാരല്ല, നാട്ടുകാർക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പരിസര പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരിക. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത ദിക്കിലേക്ക് ചെന്നെത്തണമെങ്കിൽ എത്ര നേരത്തെ എഴുന്നേൽക്കണം? സുബിഹി ജമാഅത്തിനോട് എത്തുകയാണ്, എന്നിട്ട് ബദർ മൗലൂദ് ചൊല്ലുകയാണ്, ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ പേര് ഉച്ചരിക്കുകയാണ്. എത്ര വലിയ ബഹുമാനമാണ്! ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുൽ ഉലമ എ പി ഉസ്താദ് വരെ ആ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. എത്ര വലിയ ബഹുമാനമാണ് ആ പുലർച്ചെ സമയത്ത്! അതുകൊണ്ട് അങ്ങനെയുള്ള സാദാത്യങ്ങളെ ആരെയും നാം മറക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങള് എന്തെല്ലാം വിപ്ലവങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്! സുബ്ഹാനല്ലാഹ് മഅദീൻ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, അതുപോലെ നമ്മുടെ ഉസ്താദ്, ഈ സാദാത്യങ്ങളെ കൊണ്ട് മാത്രം, ഈ ഒരു തറവാട്ടിൽ നിന്ന് കിട്ടിയ സാദാത്യങ്ങളെ കൊണ്ട് മാത്രം എത്രയാണ് ലോകം വളർന്നു പോയത്! അതുപോലെ ഇവിടെ നേരത്തെ ഇരുന്ന സാദാത്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മെ പോലെയുള്ള ആളുകളാണെങ്കിലും വലിയ ബഹുമാനമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് നേതൃത്വം വഹിക്കുന്നവരാണ്. അള്ളാഹുവേ അവർക്കുള്ള ദർജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഐമാനികമായ ആത്മീയമായ ആവേശം വരികയാണ്. ബഹുമാനപ്പെട്ടവർ, സാധുവായ ഞാൻ ഇവിടെ ഉസ്താദിന്റെ അരികിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി ഉസ്താദിന്റെ മുഖം കാണുമ്പോഴേക്ക്, ഈമാൻ നിറഞ്ഞു തുളുമ്പുന്ന അവസ്ഥ കാണുമ്പോഴേക്ക് വല്ലാതെ സന്തോഷിപ്പിച്ചു പോകുന്ന ഒരു എളിയ സാധുവാണ് ബഹുമാനപ്പെട്ട ഉസ്താദും. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മാണിയില് ഉസ്താദ് അബ്ദുൽ ഹമീദ് ഉസ്താദ്, സുബ്ഹാനല്ലാഹ്, വലിയ വലിയ പണ്ഡിതന്മാരാണ്. അള്ളാഹുവേ അവരുടെയൊക്കെ തണലിലായി ഞങ്ങൾക്ക് ഇനി സ്വർഗത്തിലേക്ക് എത്തിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ യാത്ര നീ സ്വീകരിക്കണേ റഹ്മാനെ. യാത്രയിൽ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം റാഹത്തിന് സന്തോഷത്തിലാക്കി തരണേ റഹ്മാന്. പ്രയാസരഹിതമായ സന്തോഷകരമായ യാത്രയാക്കി തരണേ റഹ്മാന്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ വലിജമീഇ മൻ ഖദ്ദമനാ വലിസായിരിൽ മുഅ്മിനീന വൽമുഅ്മിനാത്. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.